എന്റെ പേര് ഡോക്ടർ സിയാസ്. ഞാൻ 25 വർഷമായിട്ട് ഉക്രൈനിലുണ്ട്. എന്റെ വഴി ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ്, ഇപ്പൊ കറന്റ് ഏകദേശം 100 സ്റ്റുഡൻസ് ഇവിടെ ഇപ്പോ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവരെല്ലാരും സേഫ് ആണ്. നമ്മൾ ദിനപ്രോ എന്ന് പറയുന്ന സിറ്റിയിലാണ്. എല്ലാരും സേഫ് ആണ്. ഇവിടെ ഒരു പ്രശ്നവും തൽക്കാലം ഇല്ല. ആദ്യത്തെ ഒരു ദിവസം ബോംബിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ, അതും സിറ്റിക്ക് ഔട്ട്സൈഡാണ് ബോംബിംഗ് ഉണ്ടായത്. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. കടകളും മറ്റുള്ള ട്രാൻസ്പോർട്ടുകളും എല്ലാം റെഗുലർലി വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാം സേഫ് ആണ്. അവർക്ക് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇപ്പോ ഇല്ല. സ്റ്റുഡൻസ് റൊമാനിയൻ അല്ലെങ്കിൽ ഉക്രൈൻ ഹംഗറി ബോർഡറിലോട്ട് പോകണമെന്നാണ്. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടുന്ന് ഡെനിപ്പർ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ഹംഗറി അല്ലെങ്കിൽ റൊമാനിയൻ ബോർഡർ ഇവിടുന്ന് 800 കിലോമീറ്റേഴ്സ് ഉണ്ട്, 800 above കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഈ എംബസി പറയുന്നത് നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മുടെ ബസ്സോ കാറോ എന്തെങ്കിലും പിടിച്ച് അവിടെ ബോർഡറിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുന്ന് അവര് ഒരു ഗ്യാരണ്ടി തരുന്നില്ല എംബസിയുടെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് സേഫ് ആണ്, സേഫ് ആയിട്ട് അവര് ബസ് അറേഞ്ച് ചെയ്യുന്നു, ഇവിടുത്തെ സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു, ഒരു എംബസിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെലിപ്പുറം എന്ന് പറയുന്ന സിറ്റിയിൽ ഏകദേശം 100 above ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പം ഇതിനു വേണ്ടി ഇന്ത്യൻ എംബസി എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഇവിടെ ഉള്ള സ്റ്റുഡൻസിന്റെ ആഗ്രഹം. എന്റെ പേര് ഡോക്ടർ സിയാസ്. ഞാൻ 25 വർഷമായിട്ട് ഉക്രൈനിലുണ്ട്. എന്റെ വഴി ഒരുപാട് മെഡിക്കൽ സ്റ്റുഡൻസ് ഇവിടെ വരുന്നുണ്ട്. മലയാളികൾ മാത്രമല്ല, മറ്റുള്ള രാജ്യത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ കറന്റ് ഏകദേശം 100 സ്റ്റുഡൻസ് ഇവിടെ ഇപ്പോ സ്റ്റക്ക് ആയിട്ടുണ്ട്. അവരെല്ലാരും സേഫ് ആണ്. നമ്മൾ ദിനപ്രോ എന്ന് പറയുന്ന സിറ്റിയിലാണ്. എല്ലാരും സേഫ് ആണ്. ഇവിടെ ഒരു പ്രശ്നവും തൽക്കാലം ഇല്ല. ആദ്യത്തെ ഒരു ദിവസം ബോംബിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ, അതും സിറ്റിക്ക് ഔട്ട്സൈഡാണ് ബോംബിംഗ് ഉണ്ടായത്. അല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. കടകളും മറ്റുള്ള ട്രാൻസ്പോർട്ടുകളും എല്ലാം റെഗുലർലി വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളെല്ലാം സേഫ് ആണ്. അവർക്ക് ഭക്ഷണവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇപ്പോ ഇല്ല. സ്റ്റുഡൻസ് റൊമാനിയൻ അല്ലെങ്കിൽ ഉക്രൈൻ ഹംഗറി ബോർഡറിലോട്ട് പോകണമെന്നാണ്. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടുന്ന് ഡെനിപ്പർ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ഹംഗറി അല്ലെങ്കിൽ റൊമാനിയൻ ബോർഡർ ഇവിടുന്ന് 800 കിലോമീറ്റേഴ്സ് ഉണ്ട്, 800 above കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഈ എംബസി പറയുന്നത് നമ്മുടെ സ്വന്തം റിസ്കിൽ നമ്മുടെ ബസ്സോ കാറോ എന്തെങ്കിലും പിടിച്ച് അവിടെ ബോർഡറിൽ എത്തിയാൽ മാത്രമേ അവർക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുന്ന് അവര് ഒരു ഗ്യാരണ്ടി തരുന്നില്ല എംബസിയുടെ ഭാഗത്തുനിന്ന്. ഇങ്ങനെ ഇവിടെ ഉള്ള സ്റ്റുഡൻസ് സേഫ് ആണ്, സേഫ് ആയിട്ട് അവര് ബസ് അറേഞ്ച് ചെയ്യുന്നു, ഇവിടുത്തെ സ്റ്റുഡൻസ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു, ഒരു എംബസിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെലിപ്പുറം എന്ന് പറയുന്ന സിറ്റിയിൽ ഏകദേശം 100 above ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഒരു സ്റ്റക്ക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പം ഇതിനു വേണ്ടി ഇന്ത്യൻ എംബസി എത്രയും പെട്ടെന്ന് ഒരു നടപടി സ്വീകരിക്കണം എന്നാണ് ഇവിടെ ഉള്ള സ്റ്റുഡൻസിന്റെ ആഗ്രഹം. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.